നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് പലവർക്കും ക്ലെയിം ചെയ്യാൻ പോണ സമയത്ത് ആ ക്ലെയിം കിട്ടാത്ത ഒരു സന്ദർഭം വരും. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിക്കണം. അപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം പോളിസി എടുക്കാനായിട്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും അസുഖം നമ്മൾക്കോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ, ആരൊക്കെയാണോ നമ്മുടെ ഇതിൽ ഫാമിലി മെമ്പേഴ്സിനെ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, അവർക്ക് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ ബില്ല് ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് വേണ്ടി വഹിക്കും. എത്രയ്ക്ക് എത്ര രൂപയ്ക്കാണോ നമ്മൾ എടുത്തേക്കുന്നത് മാക്സിമം അത്ര രൂപ വരെ നമുക്ക് ആ ക്ലെയിം കിട്ടും എന്നുള്ളതാണ്. അത് മിക്ക ഹോസ്പിറ്റലുകളും ഇപ്പോൾ എസ്പെഷ്യലി ടൗണുകളിലൊക്കെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനിക്ക് ടൈപ്പ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി അതല്ല, ചില ഹോസ്പിറ്റലുകളായിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് ടൈപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചികിത്സ കഴിഞ്ഞിട്ട് നമ്മളത് റീഇംബേഴ്സ് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് സാധാരണ നടക്കാറ്. പക്ഷേ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നാലും ചില ടൈമിൽ ആൾക്കാർ പോളിസി എടുത്തിട്ട് നമ്മൾ പൈസ വാങ്ങാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനികൾ ഈ പർട്ടിക്കുലർ പോളിസിയുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എസ്പെഷ്യലി പോളിസി എടുക്കണേക്കാളും മുന്നേ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ ഇന്ന് കോമൺ ആയിട്ട് പലപ്പോഴും നമുക്ക് കണ്ടുവരുന്ന കുറച്ച് റീസൺസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖം നമുക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. നമ്മളെന്തെങ്കിലും മരുന്ന് കഴിക്കണമെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഹൈ ബി പി ഉള്ളവരാണ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊളസ്ട്രോൾ ഹൈ ആണ്, ഇതൊക്കെ നമുക്കുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇത് ഡിക്ലെയർ ചെയ്തിട്ട് വേണം പോളിസി എടുക്കാനായിട്ട്. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർക്ക് പേടിക്കുന്ന കാര്യം വെച്ചാൽ എനിക്ക് പോളിസി കിട്ടാണ്ടാവോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടയ്ക്കുന്ന പോളിസിയുടെ പ്രീമിയം കൂടേണ്ടോ വരുമോ എന്നൊക്കെ പറയാം. പക്ഷേ അത് നമ്മൾ പ്രീമിയം കൂടുതലാണെങ്കിലും കൂടുതൽ അടച്ചിട്ട് പോളിസി എടുക്കണം നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അസുഖം വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലെയിമിന് ചെല്ലുന്ന ടൈമിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും എന്തെങ്കിലും അസുഖം മുന്നേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന് ഡിക്ലെയർ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി നമ്മൾ അൺറിയലിസ്റ്റിക്, ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ എടുത്ത് നോക്കേണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലെയിമിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോളിസി റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ ഒരു അസുഖം വന്നിട്ട് ഒരു സർജറി നടത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന സിറ്റിയിൽ എത്ര രൂപ വരെയും ക്ലെയിം ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഐഡിയ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാവും. നമ്മുടെ ക്ലെയിം അതിനേക്കാളും വളരെ ജാസ്തിയായിട്ടാണ് നമ്മൾ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലെയിം വളരെ റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ പോളിസി ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പൈസ എടുക്കാൻ നോക്കുന്നത് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണോ എന്ന് നമ്മൾ എപ്പോഴും നോക്കി വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക എന്നുള്ളതൊരു കാര്യം. ഇനി അടുത്ത കാര്യം വെച്ചാൽ റൂം റെൻറ്റിൻ്റെ കാര്യം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഈ പറയുന്ന പോളിസിയിൽ എത്ര റൂം റെൻറ്റ് വരെ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ആ റൂം റെൻറ്റിൻ്റെ വിത്തിൻ ആ ലിമിറ്റിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ തന്നെ പോളിസികൾക്ക് റൂം റെൻറ്റിന് ലിമിറ്റില്ലാത്ത തരം പോളിസികളുണ്ട്, അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. എസ്പെഷ്യലി ഇത്തരം കണ്ടീഷനുകളൊക്കെ പലപ്പോഴും നമ്മൾ പോളിസി എടുക്കണേക്കാളും മുന്നേ നമുക്ക് നോക്കിയിട്ടെടുക്കാൻ പറ്റും. ഇനി അതല്ല, പോളിസിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലിമിറ്റിൻ്റെ ഇടയിലാണോ നമ്മൾ എടുക്കാൻ പറ്റണമെന്ന് നോക്കുക. അതേപോലെ തന്നെ ചില പോളിസികളൊക്കെ എടുക്കുന്ന ടൈമിൽ കോപേ ഈ ഫെസിലിറ്റി ഉണ്ടാവും, അല്ലാതെ തന്നെ ചിലതിന് പ്രൊപ്പോർഷനായിട്ടുള്ള മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതെന്ന് വെച്ചാൽ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോളിസി എടുക്കുന്ന ടൈമിൽ ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ 80% തരുള്ളൂ, 20% നമ്മൾ വഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ വല്ല ക്ലോസ് ഉണ്ടാകുന്ന നോക്കുക. അപ്പോൾ ഇത്തരം ക്ലോസുകളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് നമ്മൾ പ്ലാൻ ചെയ്യാന്നുള്ളത്. അതേമാതിരി റൂം റെൻറ്റിൻ്റെയും ഇത് തന്നെയാണ് കാര്യം. അപ്പോൾ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോളിസിയുടെ ഒരു പ്രൊപ്പോർഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കണ്ടീഷനുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോളിസികൾ മാനേജ് ചെയ്യാന്നുള്ളതാണ് അടുത്ത കാര്യം. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ എസ്പെഷ്യലി കോവിഡ് ടൈമിലൊക്കെ കോവിഡ് കിറ്റ് അങ്ങനെ കൺസ്യൂമബിൾസ് ആയിട്ട് കോവിഡ് കിറ്റ് അങ്ങനെ ശരിക്കുള്ള കോർ അസുഖത്തിനല്ലാണ്ട് വേറെ എന്തെങ്കിലും എക്സ്പെൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അനാവശ്യമായിട്ട് ക്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇനി നമ്മൾ വെയ്റ്റിംഗ് പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ ചില അസുഖത്തിന് നമ്മൾ പോളിസി എടുക്കുന്ന ടൈമിൽ ഇന്ന അസുഖത്തിന് ഇത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ റിസ്കുകൾ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ പോളിസിക്ക് പോകുക. അപ്പോൾ എപ്പോഴും വെയ്റ്റിംഗ് പീരീഡ് അത്രയും കുറഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് പോളിസി എടുക്കുന്നത്. അപ്പോൾ ഈവൻ നമുക്ക് വല്ല അസുഖം വന്നിട്ട് ചില ടൈമിലൊക്കെ ചില അസുഖങ്ങൾ, ഇപ്പോൾ ഉദാഹരണമല്ല തേയ്മാനം, മുട്ടിന് ഓപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇത്തരം അസുഖങ്ങളുടെ റിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വെയ്റ്റിംഗ് പീരീഡ് ഇല്ലാത്ത പോളിസികൾ എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം നോക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചികിത്സയ്ക്ക് കാര്യങ്ങൾക്ക് പോകുക എന്നുള്ളതാണ് ഇതിൽ കാര്യം പറഞ്ഞത്. എപ്പോഴും നമ്മൾ സത്യം പറഞ്ഞാൽ ജെനുവിനായിട്ട് പോളിസി എടുക്കുക, വേറെ ഒരു കാര്യവും ഹൈഡ് ചെയ്യാതെ പോളിസി എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ നന്നാവും. ഈവൻ അങ്ങനെ അത്തരം പോളിസികൾ എടുക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ വെയ്റ്റിംഗ് ചാർജുകൾ, വെയ്റ്റിംഗ് പീരീഡുകൾ, റൂം റെൻറ്റുകൾ, കോ പേയിങ് കാര്യങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോളിസി എടുക്കാനായിട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചില അസുഖങ്ങളുണ്ടാവും, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗി, ഇതിനെ പറഞ്ഞ എക്സ്ക്ലൂഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ചില അസുഖങ്ങൾക്കൊക്കെ തടി ഉറയ്ക്കുന്നത്, ഭംഗി വെപ്പിക്കുന്നത്, അത്തരം കാര്യങ്ങൾ മിക്ക പോളിസികളും പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരം ക്ലെയിമുകൾക്ക് പോകുന്ന ടൈമിൽ കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോളിസി എടുക്കാനുണ്ട്. അപ്പോൾ പല പല ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പലവർക്കും അത്തരം ട്രീറ്റ്മെൻറ്റ് കണ്ടിട്ട് പോളിസി എടുത്തിട്ട് പോണവരുണ്ടാവും, അത് മിക്കപ്പോഴും നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ജെനുവിനായിട്ടുള്ള നോർമൽ അസുഖങ്ങൾക്ക് മാത്രമേ പോളിസികളിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്തരം അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിസി എടുത്തിട്ട് നമ്മൾ പോയിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ പോളിസി എസ്പെഷ്യലി നമ്മൾ റീഇംബേഴ്സ്മെൻറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഡോക്ടറുടെ റിപ്പോർട്ട്, അതേമാതിരി പ്രിസ്ക്രിപ്ഷൻസ്, ഡിസ്ചാർജ് സമ്മറി, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം. പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ക്ലെയിം റിപ്പോർട്ടിൽ അവർ ഈ അസുഖം വളരെ മുൻകൂട്ടി ഉണ്ടായിരുന്നതാണ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അതിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടാൻ സാധ്യത ഇല്ലാത്തതുണ്ട്. അപ്പോൾ എപ്പോഴും ഡോക്ടർ എഴുതുന്ന റിപ്പോർട്ട് അതും നമ്മൾ പോളിസി എടുത്ത് അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ലിങ്കായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാനൊരിക്കലും ഇതൊരു ഒരു അണ്ണത്തിക്കലായിട്ട് ഡോക്ടറെ കൊണ്ട് മാറ്റി എഴുതിക്കണം എന്നല്ല പറയുന്നത്, അവർ ഡോക്ടർ പറഞ്ഞിട്ടുള്ള മുൻകൂട്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, നമ്മളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഡോക്ടറുടെ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇത്തരം ക്ലെയിമിന് നമ്മൾ പോകുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോളിസി റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒന്ന്, നമ്മൾ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് എടുത്ത് വയ്ക്കുക. രണ്ട്, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഫുള്ളി ഡിക്ലെയർ ചെയ്തിട്ട് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെയ്റ്റിംഗ് പീരീഡൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കെപ്പോഴും പോളിസിയൊക്കെ എടുത്ത് ഒരു 3-5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയായിരിക്കും നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുന്നത്. അങ്ങനത്തെ പോളിസികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ റിജക്ഷൻസിൻ്റെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പോളിസി കിട്ടുന്നതായിട്ട്, നമുക്ക് പോളിസിയുടെ ക്ലെയിം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇൻ കേസ് നിങ്ങൾ പോളിസി എടുത്തിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പോളിസി എടുക്കാൻ പോണവരാണെന്നുണ്ടെങ്കിൽ ഇത്തരം റിജക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കുക. എസ്പെഷ്യലി ഇത്തരം കാര്യങ്ങൾ ഒരു അഡ്വൈസറുടെ ഹെൽപ്പോടുകൂടി നിങ്ങൾ ഇപ്പോൾ എത്രയാണ് കോ പേയിങ് പേഴ്സൻറ്റേജ്, അല്ലാന്നുണ്ടെങ്കിൽ വെയ്റ്റിംഗ് പീരീഡ് എത്രയാണ്, ഇങ്ങനത്തെ എല്ലാ പിന്നെ റൂമിനു വല്ല ലിമിറ്റുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോളിസി എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. പലപ്പോഴും ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, നമ്മൾ എന്തെങ്കിലും ചെറിയ അസുഖം നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അവർ വന്നിട്ട് പറയും എനിക്ക് ഈ അസുഖം ഉണ്ട്, നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടുമോ. ചിലവർ ഈ അസുഖം ഉണ്ടെന്ന് പറയില്ല, എന്നിട്ട് വന്നിട്ട് പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കും. അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഈ ഇത് എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് അതൊരിക്കലും നടക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എപ്പോഴും അസുഖം മുന്നേ ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് ആ ഡിക്ലറേഷനോട് കൂടി പോളിസി എടുക്കുകയാണെങ്കിൽ ഇത്തിരി പൈസ കൂടും, പക്ഷെ എന്നിരുന്നാലും അതിൽ ഇത്തരം അസുഖങ്ങൾ കവേർഡ് ആകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക.
വേണ്ട ഹെൽപ്പ് നമ്മുടെ ടീം തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. എല്ലാവരും ഇത് കേട്ടിട്ട് ഇതിൽ വേണ്ട ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.